ഹലോ, നമുക്കിന്ന് അടിപൊളി ടേസ്റ്റുള്ള രസം ഉണ്ടാക്കിയാലോ? അതിനുവേണ്ടി ഞാൻ എന്താ വെളുത്തുള്ളി തൊലി കളയാതെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് ചെറിയുള്ളി, കുരുമുളക്, ജീരകം, പിന്നെ വറ്റൽ മുളക് ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് ചതച്ചെടുക്കുക, അല്ല മിക്സിയിൽ ഒറ്റ കറക്കിറക്കി എടുക്കുക. ഇനി എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിൽ കടുകും ഉലുവയും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചതച്ച് വെച്ച സാധനങ്ങളും കറിവേപ്പില ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി ഒന്ന് പച്ചമണം മാറ്റിയെടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞിച്ച തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കണം. അതിന് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇതെല്ലാം ഇട്ട് കൊടുക്കുക. ഇനി നല്ലോണം പച്ചമണം മാറുന്ന വരെ ഇത് ഇളക്കി കൊടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുമ്പം നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. വാളൻപുളിയുടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ അതിലേക്ക് ഒരു കഷ്ണം ശർക്കര ഇട്ട് കൊടുക്കുക. അതിൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അത് തിളപ്പിക്കാൻ വെക്കുക. നന്നായിട്ട് വെട്ടി തിളച്ച് കുറച്ച് സമയം കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കണം. വെട്ടി തിളച്ച് നല്ലോണം തിളച്ച് ഒരുവിധം കുറുകി വരുമ്പോൾ നമുക്കറിയാലോ. അപ്പം നമ്മുടെ കിഡ് ടേസ്റ്റിലുള്ള നമ്മുടെ രസം റെഡി, അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ.